ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഗൃഹവൈദ്യത്തിൻ്റെ സ്വസ്ഥദൃഷ്ടിയിലൂടെയും ആതുരദൃഷ്ടിയിലൂടെയുമാണ് നാം കടന്നു വന്നത്. വിരുദ്ധാശനം, 18 വിരുദ്ധ ആഹാര രീതികളുണ്ട്. അന്നകാലം നോക്കാതെ ഭക്ഷിക്കുക, ഭക്ഷിച്ചതിൻ്റെ പുറകെ വീണ്ടും ഭക്ഷിക്കുക, ഇതൊക്കെ ടൈം പാസിൻ്റെ കാലമാണ്. വേഗങ്ങളെ ധരിക്കുക, അധോവായു. മലയാളി അതിനെ സ്വച്ഛന്ദമായി പുറത്തേക്ക് പോകാൻ ഒരിക്കലും അനുവദിക്കാറില്ല. മലം അത് കെട്ടിക്കിടക്കുന്നത് മഹാരോഗത്തിന് കാരണമാകും. മലത്തെ മുഴുവൻ പുറത്ത് കളയേണ്ടതാണ്. മൂത്രം വേണ്ട സമയത്ത് ഒഴിച്ചു കളയേണ്ടതാണ്. തുമ്മൽ അത് തുമ്മിത്തീർക്കേണ്ടതാണ്. എക്കിട്ട, ദാഹം, വിശപ്പ്, ഉറക്കം, ചുമ അല്ലെങ്കിൽ കുര, കിതപ്പ്, കോട്ടുവായ, കണ്ണുനീർ, ഛർദി, ശുക്ലം, ഇവയെല്ലാം വേഗങ്ങളാണ്. ഇവ സ്വച്ഛന്ദമായിരിക്കുന്നതാണ് ആരോഗ്യം. ഇവയുടെ സ്വച്ഛന്ദത ഇല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടും. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഏതാണ്ടൊരു സംക്ഷിപ്ത രൂപം നേരത്തെ നാം കണ്ടതിനെ സംയോജിപ്പിച്ചു വച്ചിട്ട് ആതുരവൃത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ തരങ്ങളായ രോഗങ്ങളെ എങ്ങനെയാണ് ഭാരതം ലളിതകോമളമായി കൈകാര്യം ചെയ്തത് എന്ന് നോക്കിക്കാണാനാണ് ഉദ്ദേശിക്കുന്നത്. രോഗങ്ങളിൽ ജ്വരം മുതൽ നമുക്ക് തുടങ്ങാം. കാരണം ഇന്ന് കേരളത്തെയും മറ്റും ഭീഷണിപ്പെടുത്തുന്ന ഒരു രോഗമായി ജ്വരം വികസിച്ചിട്ടുണ്ട്. കേരളത്തിലെ മലയാള സാഹിത്യകാരന്മാർ പലരും 1950-60 രചനയിൽ മനഃപൂർവമല്ലാതെ ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയെയും വൈദ്യശാസ്ത്രത്തെയും നശിപ്പിച്ചടുക്കിയിട്ടുണ്ട്. സാഹിത്യം ഭാവനാമയമെങ്കിലും അതിൻ്റെ വെളിച്ചത്തിലാണ് ജനതയിൽ വിശ്വാസങ്ങൾ ഉടലെടുക്കുന്നത്. അറിവിൻ്റെ ലോകം ശാസ്ത്രമാണ് തരുന്നതെന്ന് പരക്കെ പറയുമെങ്കിലും മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഇടതുപാർശ്വം യുക്തിയുടേതായി നിലനിൽക്കുന്നത് എന്നും സംശയഗ്രസ്തമാണ്. വിശ്വാസ പ്രമാണങ്ങളിലൂടെ കയറിപ്പറ്റുവാൻ വെമ്പൽ കൊള്ളുന്ന നൈസർഗിക ചോദനയുടെ വലതുപാർശ്വത്തിലൂടെ കയറിപ്പറ്റുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക്
ജീവിതത്തിൽ ഈടുവയ്പ്പുകൾ ഉണ്ടാകുമ്പോൾ ഒരുവൻ വേണ്ട വിധം അറിഞ്ഞല്ല കയറ്റുന്നതെങ്കിൽ അത് അവൻ്റെ തന്നെ നാശത്തിന് കാരണം. ഇവിടെയാണ് ശാസ്ത്രത്തെ കാവ്യാത്മകമായി അവതരിപ്പിച്ച പ്രാചീന ഭാരതീയരുടെ ഉദ്ദേശ്യശുദ്ധിയെ നാം കാണേണ്ടത്. സാഹിത്യകാരനും കലാകാരനും സിനിമാ സംവിധായകനുമൊന്നും യുക്തിപൂർവകമായ വിദ്യാഭ്യാസം അനിവാര്യമല്ലെന്നും സമൂഹത്തെ വികാരം കൊള്ളിച്ച് തെറ്റായി നയിക്കുവാൻ പര്യാപ്തമായ ഒരു അറിവ് മതിയെന്നും വന്നത് ജനാധിപത്യ പ്രക്രിയയുടെ അന്തരാളത്തിലാണ്. മൗലിക മൂല്യങ്ങളുടെ ശാസ്ത്ര രംഗങ്ങളെയും നിയമരംഗങ്ങളെയും മൗലിക മൂല്യമുള്ള ആധ്യാത്മിക രംഗങ്ങളെയും തെറ്റായി അവതരിപ്പിച്ച് കഥാപാത്രങ്ങളിലൂടെ മാനവ മസ്തിഷ്കത്തിൻ്റെ വലതുപാർശ്വത്തിലെ വിശ്വാസ ഹേതുകമായിരിക്കുന്ന രംഗവേദിയിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞപ്പോൾ ജനജീവിതം ദുരൂഹമാവുകയാണ് ചെയ്തത്. ഒരുപക്ഷേ ലോകത്തുള്ള വൈദ്യശാസ്ത്രങ്ങളിൽ ഏറ്റവും അധികം വാക്കുകളും ഏറ്റവും അധികം പേജുകളും ജ്വരചികിത്സയ്ക്ക് വിനിയോഗിച്ചിട്ടുണ്ടായിരുന്ന ആയുർവേദത്തിൻ്റെ അന്ധസത്തയെ അല്പം പോലും മനസ്സിലാക്കാതെ 60കളിലെ സാഹിത്യകാരന്മാർ അനേകം പേർ പനി വന്നു മരിച്ചു എന്ന് അവതരിപ്പിക്കുമ്പോൾ ഒരു പനിക്ക് പോലും ഉപയോഗപ്രദമാകാത്തൊരു വൈദ്യശാസ്ത്രത്തോടുള്ള പുറംതിരിഞ്ഞ സമീപനമാണ് തുടർന്നങ്ങോട്ട് ഈ രാജ്യം കണ്ടത്. അവിടേക്കാണ് കെട്ടുകാഴ്ചകളുമായി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അപകടകരങ്ങളായ ഔഷധങ്ങൾ പാർശ്വഫലങ്ങളോടുകൂടി അവതരിച്ചതും അരങ്ങു തകർത്താടിയതും അവയുടെ തണലിൽ ജീവിക്കുവാൻ ഗുളിക വാങ്ങിക്കഴിച്ച് പണിയെടുക്കുന്നതിന് നെട്ടോട്ടമോടിയത്. ആ തലമുറയും ആ തലമുറയ്ക്കു ജനിച്ച കുഞ്ഞുങ്ങളും ഇന്നനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളും മഹാരോഗങ്ങളും കാണുമ്പോൾ ഇവിടുത്തെ സാഹിത്യകാരന്മാർ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഒരു ദൂഷ്യത്തിൻ്റെ പരിണത ഫലം ഒരു ജനത എങ്ങനെ അനുഭവിക്കുന്നുവെന്ന് ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും കലയെയും ചേർത്തു വച്ച് സമഗ്രമായൊരു അന്വേഷണവും പഠനവും നടത്തുവാൻ ഇടമുണ്ടാവുകയാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ആ വിഷയം നമുക്ക് വിട്ടുകൊടുത്ത് ഗൃഹവൈദ്യത്തിൻ്റെ മേഖലയിലേക്ക് നമുക്ക് തിരിച്ചു മടങ്ങാം. ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ അനവദ്യസുന്ദരങ്ങളായ ഭാഗങ്ങളെ അപഗ്രഥിക്കുവാനും പഠിക്കുവാനും താൽപ്പര്യമുള്ള ഭാരതീയനുണ്ടെങ്കിൽ ഇതെല്ലാം ഗവേഷണത്തിന് തിരഞ്ഞെടുക്കുകയും പഠിക്കുകയും ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ സാഹിത്യകാരനും കലാകാരനും മനുഷ്യസ്നേഹിയും ഒക്കെ ഈ രാജ്യത്ത് വന്ന് പഠിച്ച് നാളെ ഇതെല്ലാം അവതരിപ്പിച്ച് PhD എടുത്ത് ഈ നാട്ടുകാരെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിലേക്ക് വളരുമെന്ന് തീർച്ചയാണ്. എന്താണ് ജ്വരം? എങ്ങനെയാണ് ഗൃഹവൈദ്യവും വൈദ്യശാസ്ത്രവും ഒക്കെ ജ്വരത്തെ കണ്ടത്? ജ്വരത്തിൻ്റെ രഹസ്യങ്ങൾ എത്ര കണ്ട് ലളിതമാണ്.
ജ്വരമുണ്ടാകുമ്പോൾ ശരീരത്തിന് ചൂടുണ്ടാവും. ഗൃഹത്തിലുള്ള അമ്മമാരും മറ്റും ചോദിച്ചത് എങ്ങനെയാണ് ഈ ചൂടുണ്ടാകുന്നത്? ഹിതമല്ലാത്ത ഒരാഹാരം സേവിച്ചു കഴിഞ്ഞാൽ, വിരുദ്ധാശനം അഹിതാഹാരമൊക്കെ സേവിച്ചു കഴിഞ്ഞാൽ ദോഷം കോപിച്ച് ആമാശയത്തെ പ്രാപിക്കും. അപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന പക്വാശയഗതമായ പാചകപിത്തം, അതിന് ചൂടുണ്ട്, അത് അഗ്നിയാണ്. അത് രസധാതുവിലേക്ക്, ത്വക്കിനടിയിലേക്ക് തള്ളിക്കയറും. അപ്പോൾ ത്വക്കിന് ചൂടുണ്ടാവും. ദോഷം കോപിക്കുന്നതിന് മുമ്പ് എവിടെയാണൊരമ്മയുടെ വലിപ്പം ഇരിക്കുന്നത്? ഈ ചൂട് തൊട്ടുനോക്കുന്നതിന് വളരെ മുമ്പേ തന്നെ അമ്മ വരാൻ പോകുന്ന പനിയെ തിരിച്ചറിഞ്ഞിരുന്നു. വൈദ്യശാസ്ത്രം വീട്ടിലുള്ള ഒരമ്മ മനസ്സിലാക്കിയാൽ വരുന്ന മെച്ചം കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും അച്ഛനും അമ്മയും വൈദ്യവിശാരദയായും ഭർത്താവിന് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ഭാര്യയായും വീട്ടിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും വീട്ടിലുള്ള അംഗങ്ങൾക്കും വേണ്ടുന്ന ആഹാരമായും ഒക്കെ വർത്തിക്കുന്ന സ്ത്രീക്ക് കുടുംബാരോഗ്യവും നാടിൻ്റെ ആരോഗ്യവും കണക്കിലെടുത്ത് ത്യാഗോജ്വലമായൊരു ദേവസാന്നിധ്യസ്ഥാനമുണ്ടെന്നും അതുകൊണ്ടവൾ സ്വേച്ഛാചാരിയാകരുതെന്നും അവളുടെ സംരക്ഷണ കൊണ്ടാണ് നാട് നന്നാകുന്നതെന്നും തദ്വാര അവളെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത പിതാവിനും ഭർത്താവിനും പുത്രനും ഏൽപ്പിച്ചു കൊടുത്ത് സ്റ്റാറ്റ്യൂട്ടറിയായി നിയമവ്യവസ്ഥയിൽ വ്യവസ്ഥാപിതമായി ചേർത്തു വച്ചൊരു സംസ്കൃതിയെ ആരോഗ്യത്തിലേക്ക് നയിക്കുവാൻ നടത്തിയ അന്വേഷണവും തപസ്സും തെറ്റായിപ്പോയ ഇന്ദ്രിയ വ്യാപാരങ്ങളിലൂടെ അടിച്ചു പൊളിച്ച് നടക്കുവാൻ ആഗ്രഹിച്ച താന്തോന്നികളും ധൂർത്തകളുമായവർ കണ്ടെത്തിയപ്പോൾ സംസ്കൃതിയുടെ അഗാധ തലങ്ങളെ ദർശിച്ചിട്ടില്ലാത്തവരുടെ വാചാടോപങ്ങളിൽ വൈദ്യശാസ്ത്രത്തെ കച്ചവട സംഘങ്ങൾക്ക് പകുത്തു വച്ചു കൊടുത്ത് കുടുംബത്തിൻ്റെയും നാടിൻ്റെയും നഗരത്തിൻ്റെയും ജീവചൈതന്യങ്ങളെ ആശുപത്രി കിടക്കകളിൽ അനുസ്യൂതമായി തളച്ചിടുവാൻ ഇടയാക്കിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഭാരതീയ സാഹിത്യത്തിനും കലയ്ക്കും ആധുനികതയിൽ പിന്മാറി നിൽക്കുവാൻ കഴിയില്ല എന്ന ചരിത്ര സത്യമറിയേണ്ടതാണ്. വിഷലിപ്തമായ വൈഷയിക ലോകങ്ങളിലൂടെയുള്ള നിരന്തര യാത്രയിൽ നമുക്ക് നഷ്ടപ്പെട്ടത് മാതാവ് അറിഞ്ഞിരിക്കേണ്ട, പിതാവ് അറിഞ്ഞിരിക്കേണ്ട, അധ്യാപകനും വിദ്യാർത്ഥിയുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട ആയുർവേദ രഹസ്യങ്ങളാണ്. ദോഷം കോപിച്ച് ആമാശയത്തെ പ്രാപിക്കുമ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന പാചകപിത്തം രസധാതുവിലേക്ക് തള്ളിക്കയറുമ്പോൾ ത്വക്കിനുണ്ടാകുന്ന ചൂടിനെ തൊട്ടറിഞ്ഞ് ഇത് ജ്വരമാണെന്നറിയുന്ന ഒരമ്മയുടെ തെർമോമീറ്റർ വെക്കാതെ പനിയുടെ അവാന്തര വിഭാഗങ്ങളെ പഠിക്കുന്നതിന് മുമ്പ് പനി തിരിച്ചറിയുന്ന ഒരമ്മയുടെ അറിവിൻ്റെയും അന്യാദൃശ്യമായ പ്രത്യുൽപ്പന്ന മതിത്വത്തിൻ്റെയും
അനവധ്യസുന്ദരമായ സാമാന്യബോധത്തിൻ്റെയും അസാധാരണമായ ഔഷധപ്രയോഗ സാമർത്ഥ്യത്തിൻ്റെയും കരങ്ങളിലാണ് ഈ രാജ്യത്തിലെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തിൻ്റെ ഹിമാലയം ചവിട്ടിത്തള്ളി കയറിയത്. അവയൊക്കെ പൂർവകാല മഹത്വമായി മാറാതിരിക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദോഷം കോപിക്കുന്നതിന് മുമ്പ് കുട്ടിയോടമ്മ ചോദിക്കും. കാരണം കുട്ടി ആഹാരത്തിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ, ദഹനക്കുറവ് കാണിക്കുമ്പോൾ പഴയ അമ്മമാർ മലം ചികഞ്ഞു നോക്കുമായിരുന്നു. ദഹിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ശരീരത്തിന് വേദന, കണ്ണിൽ വെള്ളം നിറയുക, രുചിയില്ലാതാവുക, തളർച്ചയുണ്ടാവുക, ശരീരത്തിന് കനം തോന്നുക, തലവേദനയുണ്ടാവുക, ഈ ലക്ഷണങ്ങളെല്ലാം പാചകവിത്തം രസധാതുവിലേക്ക് കയറാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള, പനി വരുന്നതിന് മുമ്പുള്ള, പനിയെ സ്വീകരിക്കുവാൻ ശരീരം തയ്യാറെടുക്കുന്നതിൻ്റെ സൂചനകളാണ്, പൂർവരൂപങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് എത്ര ലളിതമായി അവർ പഠിച്ചു. സാങ്കേതിക പദങ്ങളുടെ ഘോഷയാത്രയില്ലാതെ സങ്കേതജടിലങ്ങളായ അറിവുകളെ ഉൾക്കൊള്ളാൻ തലച്ചോർ നശിപ്പിക്കാതെ വളരെ ലളിതമായി എൻ്റെ കുഞ്ഞിനെൻ്റെ പിതാവിനെൻ്റെ മാതാവിനെനിക്ക് പനി വരാൻ പോകുന്നു എന്ന് നേരത്തെ അറിഞ്ഞ് മര്യാദാമസൃണമായി വരാൻ പോകുന്ന പനിക്ക് മുമ്പ് തയ്യാറെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്നോ പനി അതിൻ്റെ എല്ലാ രംഗങ്ങളും കഴിഞ്ഞ് പനിയുടെ ഘോഷയാത്രയാടുമ്പോൾ തിരിച്ചറിയുവാൻ കഴിയാതെ വൈദ്യവിശാരദൻ്റെ മുമ്പിൽ ചെന്ന് ഇതൊന്നും അവന് മനസ്സിലാകാതെ ആധുനിക സാങ്കേതിക വിദ്യയുടെ തെറ്റും ശരിയും കലർന്ന തീട്ടൂരങ്ങളിൽ നൂറുകണക്കിന് ടെസ്റ്റുകളിൽ തളച്ചിട്ടു പരീക്ഷിച്ച് പരീക്ഷണഘട്ടങ്ങളിൽ ഏതൊക്കെയോ കമ്പനി വാങ്ങിക്കൊടുത്ത കാറിനും ഫ്രിഡ്ജിനും ഒക്കെ അക്കമ്പനിയോട് നന്ദി സൂചകമായി കാണുന്ന ഔഷധങ്ങളെല്ലാം കഴിപ്പിച്ച് ശരീരവും മനസ്സും തളർത്തിയൊരു ജനതയെ അനാരോഗ്യത്തിൻ്റെ ഭൂമികതയിലേക്ക് തള്ളിയിടുന്നതിനെ വൈദ്യശാസ്ത്രമെന്നോതി ചുമക്കുന്ന ഒരു രാഷ്ട്രവും ഭരണാധികാരികളും മാധ്യമങ്ങളും ഈ നാടിന് ശാപമാണെന്ന് തിരിച്ചറിയുന്ന ഒരു നല്ല നാളെയുണ്ടാകുമെങ്കിൽ അതായിരിക്കും ഈ നാടിൻ്റെ സൗഭാഗ്യാതിരേഖങ്ങളിൽ പ്രഥമവും പ്രധാനവുമായത്. വൈദ്യശാസ്ത്രത്തിൻ്റെ മേതുരദീർഘങ്ങളായ ലോകങ്ങളെ ഒന്നും പുൽകാതെ ഒരു ജ്വരത്തെ എത്ര ലളിതമായി കോമളമായി അതിൻ്റെ പൂർവരൂപത്തോടുകൂടി ഭാരതീയ ഗൃഹങ്ങൾ തിരിച്ചറിഞ്ഞു. രസങ്ങളുടെ തിരിച്ചറിവ് നഷ്ടപ്പെടുകയും ശക്തി കുറയുകയും എല്ലാം ജ്വരത്തിൽ പ്രത്യേകതയാണ്. ശംഖങ്ങൾ, നെറ്റിയുടെ രണ്ട് അറ്റങ്ങൾ, പുരികം അവസാനിക്കുന്ന
രണ്ട് വലതും ഇടതും ഭാഗങ്ങൾ അവിടെ നോവുണ്ടാവും ജ്വരം വരുന്നതിന് മുമ്പ്. നെഞ്ച് കലിപ്പുണ്ടാവും, തണുപ്പുള്ള വസ്തുക്കളോട് വെറുപ്പുണ്ടാവും, എല്ലാ കാര്യങ്ങളിലും താല്പര്യക്കുറവുണ്ടാവും. ആധുനിക കാലത്ത് പനിയുടെ പൂർവരൂപം സദാ നിൽക്കുന്നു എന്ന് നമുക്കിന്ന് തിരിച്ചറിയാം. ദാഹവും തലചുറ്റലും തളർച്ചയും വരും, സന്ധികൾ അയയുന്നതായി തോന്നും. ഇതെല്ലാം ജ്വരത്തിൻ്റെ ലക്ഷണം. ജ്വരങ്ങൾ എട്ടു വിധമാണ്: വാതജം, പിത്തജം, കഫജം എന്ന് മൂന്ന്. വാതപിത്തജം, വാതകഫജം, പിത്തകഫജം എന്ന് മൂന്ന്. സന്നിപാതജം, ആഗന്തുജം, ഇങ്ങനെ എട്ട് വിധം ജ്വരങ്ങളുണ്ട്. ഓരോ ജ്വരങ്ങളെയും അമ്മമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വാതജ്വരം, കാൽവണ്ണ, മുട്ടിനു മേലുള്ള ഭാഗം, കടിപ്രദേശം, അരക്കെട്ട്, വയറ്, ഉദരം, ഉരസ്, നെഞ്ച്, ഹൃദയം, കഴുത്ത്, ശംഖങ്ങൾ എന്നിവിടങ്ങളിൽ യാതൊരു വ്യവസ്ഥയുമില്ലാതെ വിഷമങ്ങളുണ്ടാവും, വ്യഥയുണ്ടാവും. ചിലപ്പോൾ ആ സ്ഥാനങ്ങളിൽ വേദനയുണ്ടാവും, ചിലപ്പോൾ സുഖമുണ്ടാവും, ചിലപ്പോൾ ചുട്ടുനീറ്റലുണ്ടാവും, ചിലപ്പോൾ കുത്തിനോവലുണ്ടാവും, ചിലപ്പോൾ ഉരുണ്ട് കയറും, യാതൊരു വ്യവസ്ഥയുമില്ലാതെ വിയർക്കും, ചെവിക്കുള്ളിൽ മൂളും, മലബന്ധമുണ്ടാവും, ശരീരത്തിന് രൂക്ഷതയുണ്ടാവും. എല്ലാം വാതജ്വരത്തിൻ്റെ പ്രത്യേകതകളാണ്. വാതജ്വരത്തെ തിരിച്ചറിയുവാൻ ഈ മാനദണ്ഡങ്ങൾ പര്യാപ്തങ്ങളായിരുന്നു അന്നത്തെ അമ്മമാർക്ക്. ശരീരത്തിന് ചൂട്, പിത്തജ്വരം അവർ തിരിച്ചറിഞ്ഞത് ശരീരത്തിന് ചൂടുണ്ടാവും, പിച്ചും പേയും പറയും, മൂക്കും വായും പഴുക്കും, രക്തം തുപ്പും, പഴുപ്പ് തുപ്പും, മൂത്രം മഞ്ഞ നിറമായി പോകും, കണ്ണിന് മഞ്ഞളിപ്പുണ്ടാവും, വിയർക്കും, അതിസാരമുണ്ടാവും, വയറിളകും, ദാഹം കൂടും, തല തിരിയും, മോഹാലസ്യം കാണും, തണുപ്പിനോട് വല്ലാത്ത താല്പര്യമുണ്ടാവും. ഇത് പിത്തജ്വര ലക്ഷണങ്ങളാണ്. കഫജ്വരത്തിൽ ശരീരത്തിന് ചൂട് കുറയും, രുചി കുറയും, ഛർദി കലശലായി ഉണ്ടാവും, പീനസമുണ്ടാവും, വായിൽ വെള്ളം നിറയും, മനം പുരട്ടും, കിതപ്പുണ്ടാവും, നെഞ്ചിന് കലിപ്പുണ്ടാവും, ശരീരം സ്തംഭിക്കും. ഇതെല്ലാം കഫജ്വര ലക്ഷണങ്ങളാണ്. ജ്വരം സംസർഗജമായാൽ ഏത് രണ്ടെണ്ണം ചേർന്നാണോ വരുന്നത് അവ രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ കലർന്ന് കാണപ്പെടും. സന്നിപാതത്തിലാകട്ടെ മൂന്ന് തരം ജ്വരങ്ങളുടെയും ലക്ഷണമുണ്ടാവും. ജ്വരിത ലക്ഷണങ്ങൾ വരെ ലളിതകോമളമായ പദങ്ങളിൽ ഭാരതീയ ഗൃഹസ്ഥാശ്രമിക്ക് മനസ്സിലാകുമാർ നമുക്കായി തന്ന പൂർവസൂരികളെ നമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.